അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ബറാഅത്ത് രാവ് നമ്മിലേക്ക് വരുമ്പോൾ അന്നത്തെ രാവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുമുണ്ട്. പരിശുദ്ധ ഖുർആൻ ബറാഅത്ത് രാവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫീ ലൈലത്തുൽ മുബാറക, ബർക്കത്തുള്ള രാവ് എന്നാണ്. അടിമകളുടെ എല്ലാ കാര്യങ്ങൾക്കും ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന മഹത്തായ രാവാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അഞ്ച് രാവുകളുണ്ട്, അതിൽപ്പെട്ട ഒരു രാവാണ് ഫീ ലൈലത്തിൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതി ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിൽ നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ നാം ചെയ്തു പോരുന്ന ഒരു മഹത്തായ കാര്യമാണ് മൂന്ന് യാസീൻ ഓതുക. ഓരോ യാസീൻ ഓതുമ്പോഴും ഓരോ നിയത്ത് വെച്ചാണ് നാം ഓതുന്നത്. ഒന്നാമത്തെ യാസീൻ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാനും ആയുസ് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ യാസീൻ റിസിക്കിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ മുതല്, നമ്മുടെ ഭാര്യ മക്കള്, നമ്മുടെ വീട്, വാഹനം, അതാണ് റിസിക്ക്, അതിൽ ബർക്കത്തുണ്ടാകാൻ. മൂന്നാമത്തെ യാസീൻ നമ്മുടെ ആക്കിബത്ത് നന്നായി മരിക്കാൻ, അന്ത്യം നന്നാകാൻ. ഇങ്ങനെ മൂന്ന് യാസീന് നമ്മുടെ നാടുകളിൽ പണ്ട് മുതൽക്ക് തന്നെ ഓതിപ്പോരുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ്. യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? ചില ആളുകളത് ഷഅബാന് പതിനാല്, ഷഅബാന് പതിനാല് അസറിന്റെ ശേഷം ഓതുന്നു. അതുപോലെ തന്നെ ചില നാടുകളിൽ ബറാഅത്തിന്റെ ബറാഅത്ത് ദിവസം എന്ന് പറഞ്ഞാല് ഷഅബാന് പതിനഞ്ച് അസറിന്റെ ശേഷം ഓതുന്നു. എപ്പോഴാ ഓതേണ്ടത്? ബറാഅത്ത് രാവിലേക്കാണ് മഹത്വമുള്ളത്. രാവ് തുടങ്ങുന്നത് ഷഅബാന് പതിനാലിലെ സൂര്യൻ അസ്തമിച്ചത് മുതൽക്കാണ് രാവ് തുടങ്ങുന്നത്. പതിനഞ്ചാം രാവ്, പതിനാല് അസ്തമിച്ച പതിനഞ്ചാം രാവ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മഗ്‌രിബോടുകൂടെയാണ് ബറാഅത്ത് രാവ് തുടങ്ങുന്നത്. അത് ഓതേണ്ടത് രാവാണ്. ബറാഅത്ത് രാവ് രാവിലേക്കാണ് മഹത്വമുള്ളത്. അപ്പൊ ആ കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കണം. ബറാഅത്ത് രാവ് ഇബാദത്ത് ചെയ്താലാണ്, ദിക്ര് ചൊല്ലിയാലാണ്, യാസീൻ ഓതിയാലാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റു സമയങ്ങളിൽ യാസീൻ ഓതിയാൽ അതിന്റെ ഫലം കിട്ടൂല എന്നല്ല, ബറാഅത്തിന്റെ രാവിലെ ഓതേണ്ട യാസീന് മഗ്‌രിബിന്റെ ശേഷമാണ് മഗ്‌രിബ് മുതൽക്കാണ് ഓതേണ്ടത്. റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യാസീൻ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅലു, എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ഒരാൾ യാസീൻ ഓതിയാലും ആ ഉദ്ദേശം അതോടെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരു ഹദീസിൽ കാണാം, പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാസീനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പത്ത് കാര്യങ്ങൾ. എത്ര വലിയ വിഷമം, പ്രതിസന്ധി, പ്രയാസം, ബുദ്ധിമുട്ട്, കുടുക്കിൽപ്പെട്ട ആളും യാസീൻ ഓതിയാൽ രക്ഷപ്പെടും. ഇതുവരെ വിവാഹം ശരിയാകാത്തവര് ഓതിയാല് വിവാഹം ശരിയാകും. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവര് യാസീൻ ഓതിയാല് രോഗത്തിനൊക്കെ ശമനം ലഭിക്കും. കടം കൊണ്ട് കഷ്ടപ്പെടുന്നവര് യാസീൻ ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കടം കൂടാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ദുന്യവിയായ ഉഖ്രവിയായ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും യാസീൻ കൊണ്ട് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, മൻ ഖറാ സൂറത്ത് യാസീൻ സദ്റൻ നഹാർ, പകലിന്റെ ആദ്യ ഭാഗം, ളുഹയുടെ സമയം ഒരാൾ യാസീൻ ഓതിയാൽ ഖുദിയത്ത് ഹവായിജു, അവന്റെ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതേപോലെ തന്നെ
അവന്റെ ദുആ സ്വീകരിക്കും. പകലിന്റെ ആദ്യ സമയം ലുഹയുടെ സമയം ഒരാൾ യാസീൻ ഓതി ദുആ ചെയ്താൽ ആ ദുആ ഇജാബത്തുണ്ട്. ഒരാൾ ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? മൻ ഖറാ സൂറത്തെ യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തിൽ ഖുർആനി 10 വറ, പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഒരാൾ രാത്രി യാസീൻ ഓതിയാൽ മൻ ഖറാ സൂറത്തെ യാസീൻ ഫി ലൈലത്തിൽ അസ്ബഹ മഗ്ഫൂറ, രാവിലെയാകുമ്പോൾ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഒരാൾ എല്ലാ ദിവസവും രാത്രി യാസീൻ ഓതുന്നു, രാത്രി എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ഒരു മനുഷ്യൻ മന്ദാവമ അലാ ഖിറാഅത്തിഹാ കുല്ല ലൈലത്തിൽ സുമ്മ മാത്ത ഷഹീദ, യാസീൻ ഓതിയ രാത്രിയിൽ അദ്ദേഹം മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ മരണമാസന്നമായ രോഗി കൂടെ അടുത്ത് യാസീൻ ഓതിയാൽ ആ മരണമാസന്നമായ രോഗിയുടെ റൂഹ് എളുപ്പത്തിൽ പോകാൻ അത് സാധിക്കും. മരിച്ചതിന് ശേഷമാണ് നമ്മുടെ നാടുകളിൽ യാസീൻ തുടങ്ങുന്നത്. മരണമാസന്നമായ രോഗിയുടെ അടുത്ത് സൂറത്ത് യാസീൻ, സൂറത്ത് റഅദ് മുതൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ മക്ബറകളിലേക്ക് ഖബറാളികൾക്ക് വേണ്ടി ഖബർസ്ഥാനിൽ പോയി യാസീൻ ഓതിയാൽ ആ ഖബറാളികൾക്ക് പ്രത്യേകമായ രക്ഷ ലഭിക്കും, ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും അന്നത്തെ ദിവസം. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങള് യാസീൻ സൂറത്തിനുണ്ട്. അതുകൊണ്ടാണ് യാസീനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖൽബിൽ ഖുർആൻ, ഖൽബിന്റെ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാസീൻ. യാസീന് എല്ലാ ദിവസവും ഓതണം. എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാലും യാസീന് കൊണ്ട് ആ കാര്യം അല്ലാഹു എളുപ്പമാക്കിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നടന്നു കിട്ടണം, പൂർത്തിയായി കിട്ടണം. വീട്ടിൽ നിന്ന് യാസീൻ ഓതി പുറപ്പെട്ടാൽ ആ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അത് എത്ര വലിയ പ്രയാസം നിറഞ്ഞ വിഷയമാണെങ്കിലും അല്ലാഹു അതോടെ യാസീനിന്റെ ബർക്കത്തുകൊണ്ട് എല്ലാം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. എല്ലാത്തിലേക്കും പരിഹാരമാണ്, അതിൽ ശിഫയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബറാഅത്ത് രാവാണ് യാസീൻ ഓതേണ്ടത്. ബറാഅത്ത് രാവിന്റെ മഹത്വം ലഭിക്കണമെങ്കിൽ, അന്ന് ഓതിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ബറാഅത്ത് രാവ് ഓതണം. ബറാഅത്ത് രാത്രി നാം ഓതണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. യാസീനിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.